പേര് പോലെ തന്നെ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മണ്ണിൽ വളർത്താൻ പറ്റുന്ന കിട്ടില്ലെന്ന ഒരു ഓർക്കിഡ് ഇനമാണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ തന്നെ നമ്മുടെ നോർമൽ വെറൈറ്റി നാടൻ ഇനങ്ങളായിരുന്നു, രണ്ട് മൂന്ന് കളറിലുള്ള നാടൻ ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ഹൈബ്രിഡും തായ്ലൻഡ് വെറൈറ്റികളും ഒക്കെ ആയിട്ട് ചേർന്ന് വളരെയധികം കളക്ഷനുകൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡുകളിലും ഇന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ഇനമാണ്. നല്ല രീതിയിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇനങ്ങളൊക്കെ തന്നെയാണ് ഹൈബ്രിഡ്. അവയ്ക്കുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ അവയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ വെയിലും ഓവർ വെള്ളവുമായി അഴുക്കായി പോകാതെ മാത്രം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ വീതം റീപോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വളരെയധികം എത്തുകൾ പൊട്ടി നല്ല കൊലയായിട്ട് പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്ന ഒരു ഇനം കൂടിയാണ് ഈ തായ്ലൻഡ് വെറൈറ്റികളൊക്കെ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ മണ്ണിലാണ് ഇവ വളരുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ നിലത്തോ നമുക്ക് ഇവയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. ഇവയുടെ ബൾബ് പോലുള്ള ഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട് ഭാഗം ഒത്തിരി മണ്ണിലേക്ക് താഴ്ന്നു പോകാത്ത രീതിയിൽ നടാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ നമ്മൾ ചെടിച്ചട്ടിയിലായാലും അല്ല നമ്മൾ മണ്ണിലാണ് വെക്കുന്നതെന്നൊരിലും ഇതിന് മണ്ണിന് ഇളക്കം ഉള്ളതാകാൻ വേണ്ടി ശ്രദ്ധിക്കുകയും കൂടി ചെയ്യണം. നമ്മൾ മണ്ണിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മേളിലൊക്കെ ആയിട്ട് നമ്മുടെ തൊണ്ട് ഒക്കെ അടുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ റൂട്ടാണെങ്കിലും മണ്ണിന് മേളിൽ തൊണ്ടിനടിയിലായിട്ട് വളർന്നു കയറി കിട്ടുമായിട്ട് നമുക്ക് മണ്ണിന് അല്ലെങ്കിൽ വേരിളക്കമുള്ളതായിരിക്കും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്.